വിദ്യാർത്ഥികളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നതായി ആരോപിച്ച് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ്സുകൾ നാട്ടുകാർ തടഞ്ഞു. ബുധനാഴ്ച രാവിലെ കാർക്കുറ്റിയിലാണ് സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് നേരിയ സംഘർഷവും ഉടലെടുത്തു. അനുവദനീയമായതിലുമധികം വിദ്യാർത്ഥികളെയുമായി വലിയ കയറ്റമുള്ള റോഡിൽ അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ സർവീസ് നടത്തുന്നതായി ആരോപിച്ചാണ് നാട്ടുകാർ സ്കൂൾ വാഹനം തടഞ്ഞത്. കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 3 ബസ്സുകളാണ് ബുധനാഴ്ച രാവിലെ കാരക്കുറ്റിയിൽ നാട്ടുകാർ തടഞ്ഞിട്ടത്. വീതി കുറഞ്ഞ റോഡിലൂടെ വലിയ വാഹനങ്ങൾ അധിക വിദ്യാർത്ഥികളുമായി പോകുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാവുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തി എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ആവശ്യമുള്ളത് പിന്നെ റോഡ് റിപ്പയർ ചെയ്യുക, ഉടൻ റിപ്പയർ ചെയ്യുക. റിപ്പയർ ചെയ്യുന്നത് വരെ ഓവർലോഡ് പോകാൻ വേണ്ടി പാടില്ല. അത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓവർലോഡ് പോയി കഴിഞ്ഞാൽ കുത്തനെയുള്ള കയറ്റുണ്ട് അവിടെ. അവിടെ വണ്ടി ബ്രേക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ലോഡ് താങ്ങാൻ കഴിയില്ല വണ്ടിക്ക്, വണ്ടി താഴോട്ട് വരും, ഇനിയും അപകടങ്ങളുണ്ടാവും. വാഹനം തടഞ്ഞതുമായി ബന്ധപ്പെട്ട് രാവിലെ നേരിയ തോതിൽ സംഘർഷവും ഉണ്ടായിരുന്നു. സംഭവത്തെ തുടർന്ന് മുക്കം പോലീസും മോട്ടോർ വാഹന വകുപ്പും സ്ഥലത്തെത്തി. തടഞ്ഞ വാഹനങ്ങളിലെ വിദ്യാർത്ഥികളെ 12 മണിയോടുകൂടിയാണ് വീട്ടിലേക്ക് തിരിച്ചയച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് സ്കൂൾ ബസ് തട്ടി ഒരു വിദ്യാർത്ഥി മരണമടഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് സ്കൂൾ ബസ്സുകളുടെ ഗതാഗതവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, മുക്കം.